ഗായ്സ് ഇന്ന് ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കിയാലോ? എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ജ്യൂസാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഗ്രേപ്പ് നല്ലതുപോലെ കഴുകി ഉപ്പിലൊക്കെ ഇട്ട് കുറേ നേരം വെച്ചതിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുക്കുക. അതിനുശേഷം ദേ ഇതുപോലെ വെള്ളത്തിനകത്തിൽ ഇത്രയും വെള്ളയിൽ വെള്ളത്തിലിട്ട് ഗ്രേപ്പ് ഇട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രേപ്പ് തിളയ്ക്കുന്നതൊക്കെയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള എല്ലാം റെഡിയാവുന്നതുള്ള കൂർക്കമെഴുക്കുരുട്ടിയൊക്കെയാണ് ഇരിക്കുന്നത്. സോ അത് സൈഡിൽ പോകുന്നുണ്ട്. അതിലൂടെ തന്നെ നല്ലതുപോലെ ഗ്രേപ്പ് തിളയ്ക്കുക. തിളച്ച് ഇതിൻ്റെ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ സത്തും ഇറങ്ങി ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെയാണ് ഇത് നമ്മൾ ഇതിൻ്റെ പരുവെന്ന് പറയുക. അപ്പോൾ ഞാനൊരു 15 to 20 minutes നല്ലതുപോലെ തിളപ്പിക്കുന്നുണ്ട്. പല രീതിയിൽ ഗ്രേപ്പ് ജ്യൂസുകൾ കഴിക്കുന്നവരുണ്ടായിരിക്കും, പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു രീതിയാണിത്. അപ്പം നമ്മൾ നല്ലതുപോലെ ഇത് തിളയ്ക്കാൻ വേണ്ടി അനുവദിക്കാം. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ നല്ലതുപോലെ ഇത് തിളയ്ക്കുന്നുണ്ട്. തിളച്ച ആവിയൊക്കെ വരുന്നുണ്ട് നല്ലതുപോലെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കളർ ചേഞ്ച് ആയിരിക്കുന്നത്. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി നല്ലതുപോലെ. അതിൻ്റെ കോട്ടിങ്ങൊക്കെ വെളിയിൽ ഓൾറെഡി മാറി കഴിഞ്ഞിരിക്കുന്നു ആ ഗ്രേപ്പിൻ്റെ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേപ്പാണ്, അതുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് മധുരമൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഷുഗറിൻ്റെ കണ്ടൻ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസാണ് ഷുഗർ ഇടണോ വേണ്ട എന്നുള്ളത്. സോ ഇപ്പോൾ എനിവേ ഒന്നും ഇടുന്നില്ല ഷുഗറൊന്നും. അതിനുശേഷം ഇത് നല്ലതുപോലെ ആറാൻ വേണ്ടി വെക്കണം. ഒരു 15 to 20 minutes ഇത് നല്ലതുപോലെ തിളപ്പിച്ച് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഇത് നല്ലതുപോലെ ആറിപ്പിക്കാൻ വേണ്ടി വെക്കുക. ഫാനിൻ്റെ അടിയിൽ വെച്ചാൽ മതി, അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആറിക്കിട്ടും. അപ്പം ആറാൻ വേണ്ടി അനുവദിച്ചതിന് ശേഷമാണ് അടുത്തതായി നമുക്ക് ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയുള്ളത്. പ്രത്യേകിച്ച് ഇത് അരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ തൊലി മാത്രമേ കാണത്തുള്ളൂ മാറാൻ വേണ്ടിയുള്ളത്, ബാക്കി എല്ലാ കണ്ടൻറ്റും അതിനകത്ത് വരും. അതിനുശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ കുടിക്കാം. പിന്നെ പഞ്ചസാര പ്രിഫറൻസാണ്. ഇപ്പോൾ നോക്കും എന്ത് അടിപൊളിയാണ് ഈ ജ്യൂസ് എന്ന്. നിങ്ങളിത് മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യണം. എൻ്റെ ഒരു സജഷനാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിലിടണം. ബൈ ബൈ, സീ യു.